ഹൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് കുറച്ച് ഫോക്സ് വാൻ പോളോയുടെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക്. ഇനി നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ആ ബെല്ലൈക്കും കൂടുതൽ എനേബിൾ ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ടോ. നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് ഫോക്സ് വാൻ പോളോ 2011 രജിസ്ട്രേഷൻ വണ്ടിയാണ്. കംഫർട്ട് ലൈനാണ് വണ്ടി വരുന്നത്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചുള്ള കിലോമീറ്റർ 75,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്ടിലെ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ABCBD ബ്രേക്കിംഗ് സിസ്റ്റം, ഫോഗ് ലാംപ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്നാൽ 60% മുകളിൽ വണ്ടിക്ക് ടയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മൈലേജായി കണക്കാക്കുന്നത് ഏകദേശം 15-16 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2011 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 325,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ബാങ്ക് ലോൺ ചെറിയ രീതിയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവരുമായി ബന്ധപ്പെട്ട എൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്കോ. 2010 രജിസ്ട്രേഷൻ പോളോ പരിചയപ്പെടാം. പെട്രോൾ വേരിയൻ്റാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോടാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇതുവരെ സഞ്ചരിച്ചുള്ള കിലോമീറ്റർ 76,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്ടിലെ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിക്ക് കമ്പനി സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, അലോയ് വീൽസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു 2010 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 278,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്കും ഈ ഒരു വണ്ടിയുടെ ഫുൾ ഹിസ്റ്ററിയൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. അടുത്ത നമ്മൾ പരിചയപ്പെടുന്നതും 2010 രജിസ്ട്രേഷൻ പോളോ ആണ്. കംഫർട്ട് ലൈനാണ് ഓപ്ഷൻ വരുന്നത്. ഡീസൽ വേരിയൻ്റാണ് വണ്ടി. തേർഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് തിരൂരാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 121,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്ടിലെ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. വണ്ടിയുടെ ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. വണ്ടിക്ക് പുതിയ 4 ടയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അലോയ് വീൽസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 2010 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 245,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 2010 രജിസ്ട്രേഷൻ പോളാണ്. മറ്റേ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇവരുമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകും. 2011 രജിസ്ട്രേഷൻ പോളോ പരിചയപ്പെടാം. കംഫർട്ട് ലൈനാണ് വണ്ടി വരുന്നത്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് ആലുവയിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇതുവരെ സഞ്ചരിച്ചുള്ള കിലോമീറ്റർ 85,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷനാണ് വരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്ടിലെ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിവേഴ്സ് ക്യാമറ, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഒരു വണ്ടിക്ക് ഏകദേശം 16-17 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു 2011 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 345,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ചെറിയ രീതിയിൽ ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. വണ്ടി എടുക്കേണ്ട കോൺടാക്ട് നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററിയും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി പറ്റും. അപ്പോൾ അവരുമായി ബന്ധപ്പെടുക. നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം.
2011 രജിസ്ട്രേഷൻ പോളോ പരിചയപ്പെടാം. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആണ് വണ്ടി വരുന്നത്. ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് മണ്ണാർക്കാടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇതുവരെ സഞ്ചരിച്ചുള്ള കിലോമീറ്റർ 90,000 കിലോമീറ്ററോളം വണ്ടി സഞ്ചരിച്ചിട്ടുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റേ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ടെസ്റ്റോ ഫ്ലഡ് എഫക്റ്റിലെ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഇൻബിൽഡ് സ്റ്റീരിയോ, എയർ ബാഗ്, ABS EBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, റിവേഴ്സ് ക്യാമറ, അതുപോലെ തന്നെ ഫോഗ് ലാംപ്സ്, അലോയ് വീൽസ്, എക്സ്റ്റേണൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, അതുപോലെ തന്നെ റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബമ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ന്യൂ ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു 2011 രജിസ്ട്രേഷൻ പോളോ ഹൈലൈന് ചോദിക്കുന്ന റേറ്റ് 295,000 രൂപയാണ് ഇതിനെ ചോദിക്കുന്നത്. അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ്. 2011 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വണ്ടിക്ക് ലോണും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വണ്ടി ഇതുവരെ സഞ്ചരിച്ചുള്ള 90,000 കിലോമീറ്ററാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ ലിസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി പറ്റും. ഇവരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. ഇനി നമ്മൾ കാണുന്ന വണ്ടികൾ ലോ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന പോളോ കാറുകളല്ല, അത്യാവശ്യം പ്രൈസുള്ള വണ്ടി തന്നെയാണ്. 2014 രജിസ്ട്രേഷൻ വണ്ടിയാണിത്. ഹൈലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, പെട്രോൾ വേരിയൻ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ഇരിട്ടിയിലുള്ള വണ്ടിയാണിത്. ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ള കിലോമീറ്റർ 42,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. മറ്റേ കംപ്ലൈൻറ്റോ ആക്സിഡൻറ്റ് ഹിസ്റ്ററോ ഫ്ലഡ് എഫക്റ്റിലെ പ്രശ്നങ്ങളോ റീപ്ലേസ്മെൻറ്റോ ഒന്നും തന്നെ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല. സർവീസ് ഹിസ്റ്ററൊക്കെ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ ഫീച്ചേഴ്സായിട്ട് പറയുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫോർഡർ പവർ വിൻഡോ, ഡ്യുവൽ എയർ ബാഗ്, ABS EBD ബ്രേക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ഇൻബിൽഡ് സ്റ്റീരിയോ, റിവേഴ്സ് സെൻസർ, റിയർ വൈപ്പർ, അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്ന 4 ടയർസ് പുതിയ ടയർസ് തന്നെ വരുന്നത്, അലോയ് വീൽസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് ഏകദേശം ഒരു 15-16 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു 2014 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 479,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അതും നെഗോഷ്യബിൾ പ്രൈസും കൂടിയാണ്. 2014 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ട്രാക്ക് ലാസ്റ്റ് വന്നെങ്കിൽ ഏകദേശം 80% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. 42.5 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവരുമായി ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി പറ്റും. 2014 രജിസ്ട്രേഷൻ വണ്ടിയാണ്, വെറും 42,000 കിലോമീറ്ററേ വണ്ടി ഓടിക്കൂ. നല്ല നീറ്റ് കണ്ടീഷൻ തന്നെയാണ്, ഷോറൂം കണ്ടീഷൻ വണ്ടി, സർവീസ് ഹിസ്റ്ററൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് വണ്ടിയിലേക്ക് പോകാം. 2019 രജിസ്ട്രേഷൻ പോളോ പരിചയപ്പെടാം. 2019 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ വണ്ടി ലോ ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയല്ല. നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്ന വണ്ടികൾ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി കൂടിയ വണ്ടികളായിരിക്കും നമ്മൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. അതുപോലെ തന്നെ 2010 മുന്നേ ഉള്ള വണ്ടികളൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തില്ല എന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഒരു വീഡിയോസിലും നിങ്ങൾ ഒരു 2010 മുന്നേ ഉള്ള വണ്ടികളും കണ്ടിട്ടുമുണ്ടാവില്ല. കാരണം നല്ല ക്വാളിറ്റി വണ്ടികൾ മാത്രമേ നമ്മുടെ വീഡിയോസിലൊക്കെ ഇനി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത് 2019 രജിസ്ട്രേഷൻ വണ്ടിയാണ്. വണ്ടിയുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലത്താണ് ലൊക്കേഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഈ ഒരു വണ്ടി ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളത് വെറും 16,000 കിലോമീറ്റർ മാത്രമേ സഞ്ചരിച്ചുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്, ട്രെയിൻ ലൈനാണ് വരുന്നത്, പെട്രോൾ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, ടൂഡർ പവർ വിൻഡോ, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം, അതുപോലെ തന്നെ ഡ്യുവൽ എയർ ബാഗ്, ABS EBD ബ്രേക്കിംഗ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, റിവേഴ്സ് ക്യാമറ, അലോയ് വീൽസ്, ഫോഗ് ലാംപ്സ്, റിമോട്ട് സെൻട്രൽ ലോക്ക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്. വണ്ടിയുടെ ടയർ ഭാഗത്തേക്ക് വന്ന 4 ടയർസ് പുതിയ ടയർസ് തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റെപ്പിനി വീലും എടുത്തിട്ടില്ല. കാരണം 16,000 കിലോമീറ്റർ മാത്രമേ വണ്ടി സഞ്ചരിച്ചിട്ടുള്ളൂ. ഈ വണ്ടിക്ക് ഏകദേശം ഒരു 15-16 മൈലേജ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു 2019 രജിസ്ട്രേഷൻ പോളോക്ക് ചോദിക്കുന്ന റേറ്റ് 625,000 രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. 2019 രജിസ്ട്രേഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ ഏകദേശം നല്ലൊരു ട്രാക്ക് ലാസ്റ്റ് ആണെങ്കിൽ 90% വണ്ടിക്ക് ലോണ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവരുമായി ബന്ധപ്പെടേണ്ട നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇവരുമായി ബന്ധപ്പെട്ട വണ്ടിയുടെ എല്ലാ ഹിസ്റ്ററിയും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടി പറ്റും.
അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ വണ്ടി നമ്മുടെ ചാനലിലൂടെ സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇമെയിൽ ഐ ഡി കോൺടാക്ട് ചെയ്യുന്നതിന് ഇമെയിൽ ഐ ഡി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വണ്ടിയുടെ ഫോട്ടോസും മറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരികയാണെങ്കിൽ നമ്മൾ വരും ദിവസങ്ങളിലെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ പ്രണവ് സൈനിങ് ഔട്ട്. ടാറ്റ ബൈ ബൈ.